തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം കടുത്ത മത്സരം നടന്ന മണ്ഡലങ്ങളിൽ ഒന്ന്. ത്രികോണ മത്സരമായിരുന്നു. മൂന്ന് സ്ഥാനാർത്ഥികളും ഒപ്പത്തിനൊപ്പം, മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പം, ആര് ജയിക്കും എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥ. അത്രയ്ക്കും ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. ശശി തരൂർ, രാജു ചന്ദ്രശേഖരൻ, LDFന്റെ പന്നിൻ്റെ വീതരൻ, ഇവരായിരുന്നു സ്ഥാനാർത്ഥികൾ. എല്ലാ സ്ഥാനാർത്ഥികളും ഒന്നിനൊന്നിന് മെച്ചം. രണ്ട് സ്ഥാനാർത്ഥികൾ ശതകോടീശ്വരന്മാരാകുമ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ പാവങ്ങളുടെ പ്രതിനിധി, പാവങ്ങളുടെ പ്രതിനിധി, സാധാരണക്കാരൻ എന്ന നിലയിൽ ജനങ്ങൾക്ക് ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയിൽ മത്സരത്തിന് ഇറങ്ങിയ മണ്ഡലം. ഈ മണ്ഡലത്തിൽ ആര് ജയിക്കും എന്ന് ഇതുവരെയും പ്രവചിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ തിരുവനന്തപുരം മണ്ഡലത്തെക്കുറിച്ച് നല്ല ചർച്ചകൾ നടക്കുന്ന സമയത്താണ് ഒരു ഓഡിയോ പുറത്തേക്ക് വരുന്നത്. കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ്, പട്ടം ബ്ലോക്ക് പ്രസിഡന്റ് പാറ്റൂർ സുനിൽ സ്വന്തം പ്രവർത്തകരോട് സംസാരിക്കുന്ന ശബ്ദമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഫോൺ സംഭാഷണത്തിൻ്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് അതൊന്ന് കേൾക്കാം. രാജേട്ടാ നമസ്കാരം. രാജുവാണ്. ഓ, ഞാൻ നിങ്ങൾക്ക് ഈ അന്നേ ദിവസം ഇലക്ഷൻ്റെ അന്നേ ദിവസേ ഈ ബൂത്ത് കൈകാര്യം ചെയ്തോണ്ടിരുന്നേ, നമ്മുടെ ബൂത്ത് ഇന്നേജന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഞാൻ ബൂത്തിൽ ഇറങ്ങാതെ ഞാൻ എങ്ങനെ ഇരിക്കുന്ന ബൂത്തിൽ വെറുതെ ഇരുന്നാ മതിയോ? ഇപ്പൊ തൽക്കാലം വെറുതെ ഇരുന്നാ മതി, കാരണം വെരിഫൈ ചെയ്ത ബുക്ക് ഉണ്ട്. ആര് വെരിഫൈ ചെയ്തവർക്കല്ലേ അറിയാവോ? അല്ല, എനിക്ക് എന്തെങ്കിലും അറിയാം. വെരിഫൈ ചെയ്യാൻ ആരും പോയില്ല, കാരണം പറഞ്ഞ പോയിട്ടില്ല. പിന്നെ നിങ്ങൾ ആ പാർട്ടിയെ പറ്റിക്കുകയല്ലേ ചെയ്യണത്? ചിന്തിയാൻ പറ്റും. അവിടെ ഏൽപ്പിച്ച ആൾക്കാരെ ഞാൻ പറഞ്ഞുതരണ്ടല്ലോ. കമ്മിറ്റി പറഞ്ഞായിരുന്നു. ഞാൻ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ് പാറ്റൂർ സുനിച്ചേട്ടനോട് കൊടുക്കാം. നീ കൊടുത്തിട്ട് ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൊടുത്താ മതി. ഞാൻ പറഞ്ഞത് കേട്ട്, ഒരാളായിട്ട് വെറുതെ ഇരിക്കുക എന്നുള്ളതിൽ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. കാരണം നിങ്ങൾ ഒരു ദിവസം അങ്ങനെ ഈ ലിസ്റ്റ് കണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ഈ പാർട്ടിയെ പറ്റിക്കുകയാണെന്നാണ് ഇതിന് അർത്ഥം. കാര്യം നിങ്ങൾ കഴിഞ്ഞില്ലെങ്കിൽ അതാണ്, ആരെങ്കിലും വെരിഫൈ ചെയ്ത് തന്നിരുന്നെങ്കിൽ ധൈര്യമായിട്ട് ഒരാളിനെ കയറാം. വെരിഫൈ ചെയ്യുമ്പോൾ അതിലെ എല്ലാ സത്യവും വോട്ടർമാരെ തിരിച്ചറിയാതെ ഞാൻ വെറുതെ ഇവിടുന്ന് നമ്പർ ടിക്ക് ചെയ്യേണ്ട അർത്ഥം എന്തോ അതിനകത്ത് വെറുതെ ഇരുന്ന പോരെ? വെറുതെ അതാണ് പറഞ്ഞത്. ഇരിക്കുന്ന ആളല്ല ഞാൻ പറയുന്നത്. ഇല്ലാത്ത ഒരു പണി മതിയാക്കി വീട്ടിൽ പോവുക, വെറുതെ കതറുകൂട്ട മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടക്കേണ്ട കാര്യമുണ്ടോ? എന്ത്, ഞാൻ എന്ത് സമാധാനം പറയാം? എന്ത് സമാധാനം പറയാം? അതന്നെ, അതാണ് ഞാൻ ഫസ്റ്റ് ഇപ്പം പറഞ്ഞത്. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു സ്ഥാനം കളഞ്ഞിട്ട് വേറെ വല്ല പണിക്ക് പോവാം. കഴിവത് കഴിയുന്ന ഇറങ്ങി എടുക്കും. ഇമ്മ കതറുട്ട് കിടന്നിട്ട് വല്ല കാര്യമുണ്ട്? ഞാൻ അത് ചെയ്യണം ഇത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ആരെ ബോധ്യപ്പെടുത്തേ? നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അല്ല ഈ കളഞ്ഞിട്ട് പോവുക. അല്ല, ഇനിയിപ്പം എന്തായാലും ഞാൻ പറയാൻ പാടില്ലെങ്കിൽ പോലും പറയാതിരിക്കാന്ന് ഓർത്തി. അങ്ങനെ ആ ബൂത്ത് ആണല്ലോ നിങ്ങൾ വിചാരിച്ച് കിടക്കട്ടെ, അതിനപ്പുറം വേറെ ഒന്നും ഇല്ലല്ലോ. പറഞ്ഞാല് ഞാനവിടെ കൂടെ ഒന്നുമില്ല. അങ്ങനല്ല, അതല്ല നമ്മുടെ പോരെ. ശശി തരൂരിന്റെ സ്ഥാനാർത്ഥി ഇന്നേജന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇതിൽ പോരാ, പിന്നെ വേറെന്തെങ്കിലും ഉണ്ടോ? അതന്നെ, ആ കഴിവുകേട് ആർക്കൊക്കെ ബാധിക്കും? ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ എല്ലാവരെയും ബാധിക്കും. പറയാ, ഒരു INTCക്കാരനെ വിളിച്ചിട്ടുണ്ട് എടുത്താൻ, അല്ലെങ്കിൽ ഒരു ഹിന്ദിക്കാരനെ വിളിച്ചിരുത്തി. ഒരു ഹിന്ദിക്കാരനെ വിളിച്ചിരുത്തി. ഞാൻ എന്ത്, ഞാൻ എനിക്ക് അതിന് വേറെ ഒന്നും പറയാനല്ല. നിങ്ങൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എനിക്ക് പറ്റൂല. ഞാൻ വെറുതെ അങ്ങനെ ഒന്നും കാര്യമൊന്നുമില്ല. ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. 274 ബൂത്തുകളിൽ 274 ബൂത്തുകളിൽ ഏജന്റുമാർ ശശി തരൂരിന് ഉണ്ടായിട്ടില്ല എന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ ആളില്ലാത്ത അവസ്ഥ. താഴെത്തട്ടിൽ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, അവരെ പ്രവർത്തന സജ്ജമാക്കാൻ നേതാക്കൾ തയ്യാറായില്ല എന്നതാണ്. എന്ന് വെച്ചാൽ BJP നേതൃത്വം ഇടപെട്ട് കോൺഗ്രസ് പ്രവർത്തകരെ നിർജ്ജീവമാക്കി, കോൺഗ്രസ് നേതാക്കളെ നിർജ്ജീവമാക്കി എന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്. 274 മണ്ഡലങ്ങൾ, അത് നഗരമണ്ഡലങ്ങളാണ്. നഗരമണ്ഡലങ്ങളായ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, ഈ 4 മണ്ഡലങ്ങളിലാണ് കോൺഗ്രസിന്റെ വോട്ട് നിഷ്ക്രിയമാവുകയോ രാജു ചന്ദ്രശേഖരന് മറിച്ചു നൽകുകയോ ചെയ്തത് എന്ന വാർത്തകൾ പുറത്തു വരുന്നു. ഇത് ചെറിയ കാര്യമല്ല. ശശി തരൂർ 3 സ്ഥാനത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞിരുന്നു. അത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്ത. 274
ബൂത്തുകളിൽ ആളില്ല എന്ന് പറഞ്ഞാൽ ഏകദേശം അതിനോട് ഇരട്ടിയോളം ബൂത്തുകളിൽ ആളുണ്ടായിട്ടും പ്രവർത്തനമില്ലാത്ത അല്ലെങ്കിൽ പ്രവർത്തനമില്ലാത്ത ബൂത്തുകൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ബൂത്തിൽ ആളിരുന്നിട്ടുണ്ടാകാം, ഏറ്റവും അവസാനം ഇതുപോലെയുള്ള സമ്മർദ്ദത്തിന് വഴങ്ങി ഏതെങ്കിലും ഒരു INDC പ്രവർത്തകൻ ബൂത്തിൽ ഇരുന്നിട്ടുണ്ടാകണം. പക്ഷേ പ്രവർത്തകർ സജീവമായിരുന്നില്ല, പോസ്റ്റർ പോലും ഒട്ടിക്കാൻ ആളില്ലാത്ത അവസ്ഥ, ബോർഡുകൾ സ്ഥാപിക്കാൻ ആളില്ലാത്ത അവസ്ഥ, വീടുകളിൽ ലഘുലേഖ വിതരണം ചെയ്യാൻ പോലും ആളില്ലാത്ത പ്രവർത്തകരില്ലാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറിയിട്ടുണ്ട് എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കളെ ഒന്നുകിൽ BJP നേതൃത്വം അതല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ ഇടപെട്ട് നിർജ്ജീവമാക്കി താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ സജീവമാക്കി നിർത്തിയില്ല. ഇത് ഒരളവ് വരെ കോൺഗ്രസ് പ്രവർത്തകരെ ബൂത്തിലേക്ക് എത്തിക്കുന്നതിന് തടസ്സമായിട്ടുണ്ട്. അതല്ലെങ്കിൽ കുറേ വോട്ടുകൾ മറിച്ച് രാജീവ് ചന്ദ്രശേഖരന് BJP സ്ഥാനാർത്ഥിക്ക് നൽകിയിട്ടുണ്ട് നഗരമണ്ഡലങ്ങളിൽ കോൺഗ്രസുകാർ എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ശബ്ദരേഖ. അത് നേരത്തെ പറഞ്ഞതുമാണ്, നഗരമണ്ഡലങ്ങളിൽ എന്ന് വെച്ചാൽ നഗരപ്രദേശങ്ങളിൽ BJPക്ക് നല്ല സ്വാധീനമുണ്ട്, കോൺഗ്രസിനും സ്വാധീനമുണ്ട്. ഈ പ്രദേശങ്ങളിൽ CPIMന് ഇടതുപക്ഷത്തിനാണ് സ്വാധീനം കുറവുള്ളത്. മൂന്നാം സ്ഥാനത്തേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോയത് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലങ്ങളെല്ലാം LDF വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വിജയം ഇത്തവണയും ആവർത്തിക്കുമെന്നും ഓരോ ബൂത്തുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകൾ എത്രയാണ്, അതേ വോട്ടുകൾ നേടിക്കൊണ്ട് ആ വോട്ടുകൾ ഉറപ്പുവരുത്തിക്കൊണ്ട് നഗരമണ്ഡലങ്ങളിൽ നഗരപ്രദേശങ്ങളിൽ പ്രവർത്തിക്കാൻ LDFന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് LDF നേതാക്കൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ CPIMന്റെ LDF വോട്ടുകൾ കൃത്യമായും പോൾ ചെയ്തിട്ടുണ്ട്, അത് പന്നി രവീന്ദ്രന് ലഭിച്ചിട്ടുണ്ട്. ശേഷിക്കുന്ന BJP കോൺഗ്രസ് വോട്ടുകൾ, ഒരുപാട് കോൺഗ്രസ് വോട്ടുകൾ നിർജ്ജീവമായിട്ടുണ്ട്, BJP വോട്ടുകളും നിർജ്ജീവമായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് BJP വോട്ടുകൾ നിർജ്ജീവമായത്? BJP വോട്ടുകൾ നിർജ്ജീവമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം രാജീവ് ചന്ദ്രശേഖർ എന്ന സ്ഥാനാർത്ഥിയെ RSS പോലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം. ഇവിടുത്തെ BJP പ്രവർത്തകർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഈ നാട്ടിലെ BJP പ്രവർത്തകൻ, അത് V.മുരളീധരൻ എങ്കിലും സ്ഥാനാർത്ഥിയായി വരുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ ഈ സീറ്റ് മറ്റൊരു സ്ഥാനാർത്ഥി, മുകളിൽ നിന്ന് കെട്ടിറക്കപ്പെട്ട സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന് നൽകാനാണ് BJP തീരുമാനിച്ചത്. അതിനോട് യോജിപ്പില്ലാത്ത ബഹുഭൂരിപക്ഷം BJP പ്രവർത്തകരും നിഷ്ക്രിയരായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. അത് BJPക്ക് തിരിച്ചടിയായിട്ടുണ്ട്. പിന്നീട് സംഭവിച്ചത്, കോൺഗ്രസിൽ നിന്ന് വലിയൊരു വോട്ട് BJPയിലേക്ക് പോയിട്ടുമുണ്ട്. അതുകൊണ്ട് BJPയുടെ നഗരത്തിലെ അവസ്ഥ കുറച്ചുകൂടി ഭദ്രമായിരിക്കും, സംശയമില്ല. എന്നാൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് വരികയും ചെയ്യും എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. CPIMന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വിലയിരുത്തിയിരിക്കുന്നത് LDFന് നല്ല മേൽക്കൈ ഉണ്ടായിട്ടുണ്ട്, LDFന് ജയിച്ച് വരാൻ കഴിയുന്ന സാഹചര്യമുണ്ട്, കടുത്ത മത്സരമായതുകൊണ്ട് തന്നെ വിജയം പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ട്. കഴിഞ്ഞ തവണ ഇങ്ങനെയായിരുന്നില്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് LDF എന്ന് നേരത്തെ ഉറപ്പിച്ചിട്ടായിരുന്നു LDFന്റെ പ്രവർത്തനം. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല, ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് പന്നി രവീന്ദ്രൻ എന്ന കണക്കിലാണ്, എന്ന കണക്ക് കൂട്ടലിലാണ് CPIM ആദ്യം മുതൽ LDF ആദ്യം മുതൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത്. അത് അവസാന നിമിഷം വരെ തുടരാൻ CPIMന് LDFന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ വിലയിരുത്തുന്നു CPIM. അതേസമയം BJPക്ക് നഗരകേന്ദ്രങ്ങളിൽ കോൺഗ്രസിൻ്റെ വോട്ട് ലഭിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് ബൂത്തുകളിൽ ഇരിക്കാൻ പോലും പ്രവർത്തകരില്ലാത്ത അവസ്ഥ, 274 ബൂത്തുകൾ ഒഴിഞ്ഞുകിടന്നു എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ഏജന്റുമാരില്ലാത്ത ബൂത്തുകൾ 274 ഉണ്ടായിരുന്നു നഗരകേന്ദ്രങ്ങളിൽ എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തനം എത്ര നിർജ്ജീവമാണ് എന്നതിന് ഇതിന് പകരം മറ്റൊരു ഉദാഹരണം ഇല്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, നഗരകേന്ദ്രങ്ങളിൽ കോൺഗ്രസിന് വലിയ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ ശശി തരൂരും മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത്.